മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് എം സി റോഡിൽ ചെങ്ങമ്പനാട് ജംഗ്ഷനിൽ സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം മാതാവിനെ മകൻ നടു റോഡിലിട്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അരും കൊല ചെയ്ത ഒരു സംഭവം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് കത്തിയെടുത്താൽ കുത്തുമായിരുന്നു, പ്രകോപനം ഒന്നുമില്ലായിരുന്നു. ഇപ്പം പെട്ടെന്ന് അങ്ങനെ കത്തിയെടുത്ത് കുത്തി, ആദ്യം ഒരു കുത്തു കുത്തി വയറ്റില്, പിന്നെ ഒന്നുകൂടെ കുത്തി. അത് കഴിഞ്ഞാൽ പിന്നെ പുതുക്കരയിൽ അടുത്തിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദന എന്ന് പറയുന്ന യുവ ഡോക്ടറിനെ കുത്തിക്കൊന്നു. അതിനുശേഷം ഏതാനും മാസങ്ങൾ പോലും പിന്നിടുന്നില്ല, ആഴ്ചകൾ പിന്നിടുന്നേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ കൊലപാതകം ഇപ്പോൾ ചെങ്ങമ്പനാട് നടന്നിരിക്കുകയാണ്. സ്വന്തം മാതാവിനെ ബൈക്കിൽ കൊണ്ടുവന്ന് ചെങ്ങമ്പനാട് ജംഗ്ഷനിൽ വെച്ച് ബൈക്കിൽ നിന്നും ഇറക്കി നാലോളം കുത്തുകുത്തി അതിദാരുണമായി കൊന്നിരിക്കുകയാണ്. സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളുടെ പ്രതികരണം നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ പ്രതിയെ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കൊട്ടാരക്കര നഗരസഭയുടെ മുൻ ചെയർമാൻ ഇതുവഴി കടന്നു പോവുകയായിരുന്നു. അദ്ദേഹം ഇവിടെ ഇറങ്ങി, അദ്ദേഹത്തും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ പ്രതിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കുന്നിക്കോട് പോലീസും കൊട്ടാരക്കര പോലീസും സ്ഥലത്തെത്തി. ഇത് കൊട്ടാരക്കര പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ പ്രതി ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തി. സിനിമാ സ്റ്റൈലിൽ ഇതുവഴി വന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ കയറി ഡ്രൈവറുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് വാഹനം ഓടിച്ച് കൊണ്ടുപോയി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. എന്നാൽ വിഫലമായി. നാട്ടുകാർ വളരെ ശക്തമായിട്ട് വാഹനത്തിൽ കയറി ഇദ്ദേഹത്തെ പിടിച്ചിറക്കി പോലീസിൽ പിടിച്ചു കൊടുക്കുകയായിരുന്നു. ഇത്രയും നീളത്തിലുള്ള വലിയ ഒരു കത്തി കൊണ്ടാണ് ഇദ്ദേഹം നാട്ടുകാരുടെ നേർക്കും തിരിഞ്ഞത്. എന്നാലും വളരെ സാഹസികമായിട്ടാണ് ഈ പ്രതിയെ ഇപ്പോൾ നാട്ടുകാർ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അറുപത് വയസ്സുള്ള മിനി എന്ന അമ്മയാണ് മകൻ ജോമോൻ നാട്ടുകാരുടെ മുമ്പിലിട്ട് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. നടന്ന ഒരു ദൃക്സാക്ഷിയാണ്. അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ കൺമുന്നിലാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇവൻ ബൈക്കിൽ അവിടെ പിന്നെ ആളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ വെച്ച് ബൈക്കിൽ നിന്ന് ഒരു കത്തിയെടുത്ത് കുത്തുമായിരുന്നു. ഞാൻ ആദ്യം മേടിച്ച് ആളെ ഇറക്കാൻ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ ആൾക്കാർ വരുമ്പോൾ പോകുന്നതൊക്കെ. അങ്ങനെ ഇവ അങ്ങനെ പെട്ടെന്ന് കത്തിയെടുത്താൽ കുത്തുമായിരുന്നു, പ്രകോപനം ഒന്നുമില്ലായിരുന്നു. ഇവൻ പെട്ടെന്ന് അങ്ങനെ കത്തിയെടുത്ത് കുത്തി, ആദ്യം ഒരു കുത്തു കുത്തി വയറ്റിൽ, പിന്നെ ഒന്നുകൂടെ കുത്തി. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കുത്തുന്നത് തിരിച്ചു പിടിച്ച് കുത്തിയ കുത്തി. എനിക്ക് ഇവരെയൊന്നും അറിയത്തുമില്ല. ഇവർ പറയുന്നത് ഇവിടെ ഇതിനു മുമ്പ് ഇവൻ വളർന്ന് ബേളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ അറിയുന്നു. ഇത് എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിച്ച് പിന്നെ അവിടെ അടിച്ച് ഓടിച്ച് ഇവൻ്റെ കയ്യിരിക്കുക കത്തിയിരിക്കുന്നതാണോ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ കമ്പൊക്കെ എടുത്ത് കമ്പും കല്ലും എല്ലാം എടുത്ത് എറിഞ്ഞിട്ടാണ് ഇവനെ ഓടിക്കുന്നത്. ഇവ അങ്ങനെ താഴോട്ട് പോയി. പിന്നെ അങ്ങനെ അവർ പെട്ടെന്നൊരു ലോറിക്കകത്ത് കയറി, പിന്നെ അങ്ങനെ അവിടെ വെച്ച് പിന്നെ കീഴ്പ്പെടുത്തി എല്ലാവരോടെ. കണ്ടത് അരിങ്ങട അമ്പലത്തിൻ്റെ താഴെപ്പുറത്താണ്. താലൂക്ക് പഞ്ചായത്തുകാരാണ്. പിന്നെ തള്ളയും മോനും ഒരു പ്രകോപനം എല്ലാം വീട്ടിൽ നിന്ന് തന്നെ മോൻ തള്ളയും കൊണ്ട് വന്നതാണ് ഇവിടെ. അവിടെ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങി ഉടനെ ചെയ്യുക എന്ന പരിപാടി ഇതായിരുന്നു. കുത്തുമായിരുന്നു, കുത്തുമായിരുന്നു, വേറെ ഒന്നും ചോദ്യം ഉത്തരവൊന്നും ഇല്ലായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് ചെങ്ങമ്പനാട് അരങ്ങേറിയിരിക്കുന്നത്. സ്വന്തം മാതാവിനെ മകൻ ബൈക്കിൽ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുന്നിൽ വിട്ട് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഉണ്ടാകുന്ന ഈ അടുത്തിടയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ കൊലപാതകമാണ് ഡോക്ടർ വന്ദന. ഇതേപോലെ നാട്ടുകാരുടെ മുന്നിലിട്ടാണ് കുത്തിക്കൊന്നത്. ഇതിപ്പോൾ സ്വന്തം അമ്മയും ഒരു മകൻ നാട്ടുകാരുടെ മുന്നിലിട്ട് കുത്തിക്കൊന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതികളൊക്കെ പലപ്പോഴും മാനസിക രോഗി എന്ന പരിഗണനയിൽ രക്ഷപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ പല കേസുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവീയത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തി നിയമങ്ങൾ കർക്കശമാക്കുന്നതിന് മാക്കണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഇടയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.